ചുംബന സമരവും നിൽപ്പ് സമരവും കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇടം നേടിക്കഴിഞ്ഞു. സദാചാര പോലീസിന് ചുംബന സമരം കയ്യാമം വെച്ചോ? മണ്ണിൽ വേരുകളൂന്നാൻ കറുത്ത കാൽപാദങ്ങൾക്കായോ? നവസമരങ്ങളുടെ ഊർജ വഴികളാണ് ഇക്കുറി സ്ത്രീ ഡയമെൻഷൻ പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീമതി ജെ ദേവിക, സാമൂഹ്യശാസ്ത്രജ്ഞ, കുമാരി ആരതി, മാധ്യമ പ്രവർത്തകയാകാൻ പഠിക്കുന്നു, ശ്രീമതി മീനാ പിള്ള, അധ്യാപിക, എഴുത്തുകാരി, കുമാരി ചിന്ത ജെറോ, ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ സജീവ പ്രവർത്തക. ഈ നവസമരങ്ങൾ എത്രത്തോളം പ്രാധാന്യം നേടിയിട്ടുണ്ട് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ? എത്രത്തോളം ശ്രദ്ധയാകർഷിക്കാൻ ഇവയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്? നവസമരങ്ങൾ സത്യം പറഞ്ഞാൽ അത്ര നവമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഏകദേശം 2000 ആണ്ടിന് ശേഷം കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണിത്. അതായത് 20-ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ ഈ കേരള മാതൃകാ വികസനം എന്ന് പറയുന്ന ആ പ്രതിഭാസവും അതിനൊപ്പം വികസിച്ചു വന്ന ഒരു പ്രത്യേക തരം സംസ്കാരവും ഇവ ആരെയൊക്കെയാണോ പുറന്തള്ളിയത് അവരൊക്കെ കേരളത്തിനുള്ളിൽ ഇടം പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന സമരങ്ങളെയാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ നവസമരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിൽ തീർച്ചയായിട്ടും ഇന്ന് സമരം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പഴയ എന്താ പറയുക ഭൂസമരത്തെക്കുറിച്ചല്ല ആലോചിക്കുന്നത്, അല്ലെങ്കിൽ 1970-കളിലെ മിച്ചഭൂമി സമരത്തെക്കുറിച്ചല്ല ആലോചിക്കുന്നത്. മറിച്ച് ആദിവാസികളും ദലിതരും നടത്തുന്ന സമരങ്ങൾ ഒരു വശത്തും, മറിച്ച് അവന് ആത്മാവിഷ്കാരത്തിന് വേണ്ടിയും ശരീരം മനുഷ്യരുടെ ശരീരത്തിനുള്ളിലാണ് ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യത്തെ നാട്ടുകാരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ പല കൂട്ടർ നടത്തുന്ന സമരങ്ങളും തന്നെയാണ് 2021-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 2 ദശകങ്ങളിൽ കേരളത്തിൽ പ്രാധാന്യം നേടിയിട്ടുള്ളത്. ഈ സമരത്തിൻ്റെ ഒരു പശ്ചാത്തലം ഇപ്പോൾ ദേവിക പറഞ്ഞത് നിന്ന് തുടങ്ങിയാൽ, ഇപ്പം ചുംബന സമരത്തിൻ്റെ കൂട്ടായ്മ വരുന്നത് ഫേസ്ബുക്ക് കൂട്ടായ്മ, നവസാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടെയുള്ള ഒരു സമര രീതി കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായി നടക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ പോലും സമരത്തിനായി വന്നവർ 60-ൽ ചില്ലാനും പേരാണ്. എത്രത്തോളം വിജയിക്കാൻ കഴിഞ്ഞു അപ്പോൾ ഈ ഫേസ്ബുക്ക് വഴിയുള്ള കൂട്ടായ്മ വഴിയുള്ള ഈ പുതിയ ആളുകളെ സംഘടിപ്പിക്കുന്ന രീതിക്ക് എന്ന് തോന്നുന്നു ചിന്തയ്ക്ക്? ഇപ്പോൾ ഇത്തരത്തിൽ മാറുന്ന സമര രീതികൾ എന്ന് പറഞ്ഞ് ചർച്ച നമ്മൾ സംഘടിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ സമരം നടക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. നിലവിൽ നിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥിതിയോടുള്ള സമരങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഉയർന്നു വരണം. അപ്പോൾ ഈ ഫേസ്ബുക്കിലൂടെ ഉണ്ടായ കൂട്ടായ്മ ആ സമരത്തിൻ്റെ രൂപത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനപ്പുറം ആ സമരമുണ്ടാകാൻ കാരണമായി തീർന്ന സംഭവം അത് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. മോറൽ പോലീസിംഗ് എന്ന് പറയുന്ന, സദാചാര പോലീസ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കേരളത്തെ പോലെ, നമ്മളെപ്പോഴും കേരളത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു വാക്കുണ്ട്, സാംസ്കാരിക കേരളം. ആ സാംസ്കാരിക കേരളത്തിന് ചേർന്ന ഒന്നല്ല സദാചാര പോലീസ്. അപ്പോൾ സദാചാര പോലീസിൻ്റെ ഇടപെടിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിനകത്ത് ദുസ്സഹമായി മാറിയതിൽ യുവാക്കളുടെ ഒരു സ്വാഭാവിക പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. പക്ഷേ ആ പ്രതിഷേധത്തിൻ്റെ രൂപം അത് കുറച്ചുകൂടി ജനങ്ങൾക്ക് ഏറ്റെടുക്കുവാൻ കഴിയുന്ന രൂപത്തിൽ വേറൊരു മാതൃക പിന്തുടരുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത്. ഇതിലൊരു തിരുത്ത് വരുത്തിയിട്ട് ഞാൻ ശ്രീമതി മീനാപ്പിളോട് ചോദിച്ചത്, അതായത് സദാചാര പോലീസ് എന്ന കാതലായ പ്രശ്നത്തിൽ നിന്ന് ചുംബന സമരത്തിൻ്റെ വരും വരായകകൾ, ശരികൾ തെറ്റുകൾ എന്നതിലേക്ക് ചർച്ച മാറ്റി സഹായമായില്ലേ എന്നൊരു അഭിപ്രായമുണ്ട്, എന്തു തോന്നുന്നു? വളരെ ബോധപൂർവം വളച്ചൊടിച്ചൊരു ആർഗ്യുമെന്റാണത്. കാരണം പ്രതീകാത്മകമായി സമരം ചെയ്യുന്ന ഒരു കൂട്ടരെ അവരെന്തിനെയാണോ ഉദ്ദേശിക്കുന്നത്, അവരെന്തിനെയാണോ എതിർക്കുന്നത്, അതിൽ നിന്ന് ഡിഫ്ലക്ട് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് മാറി ഇന്ത്യൻ സംസ്കാരം, കേരളത്തിലെ മലയാളി സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് 6 മണിക്ക് ശേഷം ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് പലർക്കും പുറത്തിറങ്ങി സമാധാനമായിട്ട് നടക്കാം, പുറത്തിറങ്ങി നടക്കുന്നില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല, സമാധാനമായിട്ട് നടക്കാൻ പറ്റാത്ത ഒരു കാലത്ത് ഒരു 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 നാട്ടിൽ ഏത് സദാചാരമാണ് നമ്മൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മിഡിൽ ക്ലാസ് മലയാളികൾ വളരെ അഭിമാനത്തോടെ പറയുന്നു, എൻ്റെ കുട്ടി അമേരിക്കയിലാണ്, അല്ലെങ്കിൽ എൻ്റെ മകൾ ജെ.എൻ.യു.വിലാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ മറ്റിടത്താണ് പഠിക്കുന്നതെന്ന് വളരെ അഭിമാനത്തോടെ പറയുകയും, പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഈ ക്യാപിറ്റൽ കേരളത്തിലേക്ക് വരുന്നു, NRI ഡിപ്പോസിറ്റ്സിൽ ഒരു നാട് വളരുന്നു, ഇതെല്ലാം കഴിഞ്ഞിട്ട് പക്ഷേ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾ വളരെ പ്രിസ്റ്റീനായിട്ട് വളരെ പ്യുവർ എന്ന് നമ്മൾ കരുതുന്ന ചട്ടക്കൂടുകളിൽ തന്നെ ജീവിക്കണം എന്ന് പറയുന്ന ഒരു ഹിപ്പോക്രസി വലിച്ചു പൊളിക്കുകയാണ് ശരിക്കും ഈ സമരം ചെയ്തത്. അത് മലയാളി ഇപ്പോഴും നേരിടാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് ഈ ചർച്ചയിലേക്ക് ഞാനൊന്ന് വന്നാൽ, ഇപ്പം ചുംബന സമരം നടക്കുന്ന വേദിയിൽ സമരം ചെയ്യാൻ വന്നവർ കുറച്ചേ ഉള്ളൂ,
സമരത്തെ എതിർക്കാൻ വന്ന ഗ്രൂപ്പുകളെ എണ്ണം കൂടുതലും അതും കുറച്ചേ ഉള്ളൂ. കണ്ട് രസിക്കാൻ ചുളുവിൽ ഡൗൺ ടൗണിൽ എന്താ നടന്നത് എന്നുള്ളത് ഫ്രീ ആയിട്ടൊന്ന് കാണാൻ എന്നാൽ കണ്ടുകളയാം എന്ന മട്ടിൽ വന്ന ആളുകളാണ് അവിടെ കൂടുതലുണ്ടായത്. മലയാളിയുടെ ഈ എന്താ പറയുക ഒരു ആരോഗ്യകരമല്ലാത്ത ഈ സദാചാര ബോധവും ലൈംഗിക ബോധവും രണ്ടും ഇതല്ലേ ശരിക്കും അവിടെ കണ്ട കാഴ്ച? അല്ല, ശരിക്കും അത് ഒരു വളരെ എനിക്ക് വളരെ തമാശയായിട്ട് തോന്നിയൊരു കാര്യമാണ്. കാരണം ഈ സമരം സത്യത്തിൽ സ്പർശത്തെ പറ്റിയുള്ളൊരു സമരമാണ്. സ്പർശം, സ്പർശത്തിൻ്റെ ഒരു സ്വഭാവം, നമ്മൾ ജീവിക്കുന്നത് അങ്ങേയറ്റം വ്യക്തിവൽക്കരിക്കപ്പെട്ട കാലമാണ്. ഓരോരുത്തരും ഓരോ ചെറിയ പെട്ടിക്കകത്താണ്, നിങ്ങൾക്കറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും കഴിവതും ഇടപെടാതെ, കഴിവതും സെൽഫോണിൻ്റെ അകത്തോട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ടാബ് എടുത്ത് തുറന്നു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, ഇടപെടുകയോ പരസ്പരം ബന്ധപ്പെടുകയോ ചെയ്യാത്തൊരു കാലമാണ്. ഇൻഡിവിജ്വലൈസേഷൻ നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഈ വ്യക്തിവൽക്കരണം നടക്കും, അതിനുള്ള ഏക മറുമരുന്നെന്ന് പറഞ്ഞാൽ സ്പർശമാണ്. കാഴ്ച എപ്പോഴും വ്യക്തിവൽക്കരണത്തിൻ്റെ ഒരു ലക്ഷണം. കാണുക, ഞാൻ കാഴ്ചയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങളെ എന്നെ അത് വേർതിരിക്കുന്നു. കാണുന്നയാളെയും കാണപ്പെടുന്നയാളെയും അത് വേർതിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ കൺസെൻഷ്വലായ സ്പർശം, അതായത് പരസ്പരം ഇഷ്ടത്തോടെ ഉണ്ടാകുന്ന സ്പർശമാണെങ്കിൽ അവിടെ തൊടുന്നയാളും ഈ സ്പർശം അനുഭവിക്കുന്നയാളും തമ്മിലുള്ള അകലം ചുരുങ്ങുകയാണ് ചെയ്യുന്നത്, കൂടുതലല്ല. അപ്പോൾ ഈ ചുംബന സമരം കാണാൻ അവിടെ വന്ന് തടിച്ചു കൂടിയ മനുഷ്യർ, അവരാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ കാലം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ കാഴ്ചയുടെ ഒരു കാഴ്ച ശരിയാണ്, കാഴ്ചയാണ്. മറ്റൊരാളുമായിട്ട് ബന്ധപ്പെടേണ്ട മാർഗം എന്താണ്, വഴി ഏതാണ്, കാഴ്ചയാണ്. സ്പർശമല്ല, കാഴ്ചക്കെതിരെ സ്പർശത്തിൻ്റെ സമരമാണ്. ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ ചുംബന സമരം നടന്നു സദാചാര പോലീസിന് എതിരെയായിട്ട്. പക്ഷെ ഇനിയും ഇതുപോലെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ സദാചാര പോലീസ് ഇനിയും ഇവിടെ ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ചുംബന സമരം കൊണ്ടൊരു ശാശ്വതമായ പരിഹാരം, അല്ലെങ്കിൽ അത് എത്രത്തോളം സദാചാര പോലീസ് ഇനി വരില്ല എന്നുള്ളത് ആശങ്കാജനകമാണ്. നമ്മളൊരു സാധനത്തിനോടുള്ള പ്രതിഷേധം അറിയിക്കുക മാത്രമേ ചെയ്യും, എല്ലാ പ്രതിഷേധങ്ങളും എപ്പോഴും വിജയിക്കണമെന്നില്ല. ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടും നവോത്ഥാന പ്രക്രിയകളുടെ ഭാഗമായിട്ടുമൊക്കെ നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിന്ന് കഴിയുന്നത്ര ജാതീയമായ വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി അത് ഒരു സ്വകാര്യതയിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ് എന്നുള്ള ഒരു പൊതുബോധം ഒരു കാലത്ത് നമുക്കുണ്ടായിരുന്നു. അതേ ഇടത്തിലേക്ക് സെക്യുലറായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകൾ, സെക്യുലറായിട്ട് ഉള്ള പാരസ്പര്യങ്ങൾ വരുന്നത് ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ അത് തിരിച്ച് ഒരു ഇൻറ്റിമേറ്റ് സ്ഫിയറിലേക്ക്, തിരിച്ച് ഒരു പ്രൈവറ്റ് സ്ഫിയറിലേക്ക് പോകണം എന്നുള്ളത് ഒരു ഒരു വളരെ കൃത്യമായ ഒരു അജണ്ട തന്നെയാണ്. അല്ലെ, ഇതിൽ മലയാളിക്ക് ഈ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള ഒരു വല്ലാത്ത ആഗ്രഹമുണ്ട്, അന്യന്റെ സ്വകാര്യത. അതാണ് ഈ റിയാലിറ്റി ഷോകൾ വിജയിക്കുന്നത്. അച്ഛനും അമ്മയും വന്നിരുന്ന് കരയുമ്പം അവർക്ക് എന്ത് സംഭവിക്കുന്നു, അപ്പൊ ആ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള മലയാളിയുടെ ഒരു ത്വരയെ നല്ല രൂപത്തിൽ ഈ സമരങ്ങൾ വിജയിക്കുന്നതിന് മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വാദഗതിയുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനോട് ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിരവധി സമരങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ആ സമരങ്ങൾക്കൊന്നും കിട്ടാത്ത ഒരു മാധ്യമ ശ്രദ്ധ ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നത് നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ ഗ്യാസിന് വില കൂട്ടിയ സമയത്ത് കേരളത്തിലെ ദേശീയ പാതയിൽ മുഴുവൻ അടുപ്പ് കൂട്ടിക്കൊണ്ട് കേരളത്തിലെ CPIM ഒരു സമരം നടത്തി. അടുപ്പ് കൂട്ടൽ സമരം എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നവസമരമാണ്, നൂതന സമരമാണ്. പക്ഷെ ആ സമരത്തിന് എന്തുകൊണ്ട് ഇതുപോലെ ഒരു മാധ്യമ ശ്രദ്ധയോ ചർച്ചയോ ലഭിച്ചില്ല? അടുപ്പ് കൂട്ടൽ സമരം നൂതന സമരമൊന്നുമല്ല, അത് ചരിത്രം പഠിച്ചിട്ടുള്ളതുകൊണ്ട് പറയാം. അല്ല, മാത്രമല്ല ചിന്ത പറയുന്ന ചിന്ത ഈ നവസമരത്തിനെ മുഴുവൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഏറ്റെടുത്ത് കളയരുത്. നിങ്ങളല്ല അത് ഉണ്ടാക്കിയത്, അത് നിങ്ങളത് സമ്മതിച്ചേ പറ്റൂ. ഈ ഗ്യാസിന് വില കൂട്ടിയതിനെതിരെ ഉള്ള 1970s മുതൽ എപ്പോഴും ഇടതുപക്ഷങ്ങൾ പെണ്ണുങ്ങളെ പുറത്തിറക്കിയിട്ടുള്ളത് ഗ്യാസിന് വില കൂടി, ഗ്യാസിന് വില കൂടി, വീട്ടിലെ വീട്ടു സാമാനങ്ങൾക്ക്. അതിൽ നിന്നൊരു മാറ്റം അടുത്ത കാലത്തെങ്കിലും ഇടതുപക്ഷം ചെറുതായിട്ട് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ അത് ഒരു നവസമരമൊന്നുമല്ല, അത് വളരെ പഴയ ഒരു സമരമാണ്. അത് പ്രസക്തമല്ല എന്നൊരിക്കലും ഞാൻ പറയില്ല, തീർച്ചയായിട്ടും പറയില്ല. ഇപ്പം ഇടതുപക്ഷത്തിന് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു സാമൂഹ്യ എന്താ പറയുക പുനർവിതരണ മാതൃകയ്ക്ക് പുറത്ത് കിടക്കുന്നവരാണ് ഇപ്പം നിൽപ്പ് സമരത്തിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം കുറച്ചും കൂടെ വിശാലമായി അന്നത്തെ കാലത്ത് ചിന്തിച്ചിരുന്നെങ്കിൽ അവരിങ്ങനെ ഈ വഴിയിൽ നിൽക്കേണ്ടി വരില്ലായിരുന്നു. കേരളത്തിൽ കുറച്ചെങ്കിലും സാധാരണക്കാരന് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നെങ്കിൽ, താഴ്ന്ന ജാതിക്കാരൻ അമ്പലത്തിൽ പോകാൻ കഴിയുന്നെങ്കിൽ അത് ലെഫ്റ്റ് ഉള്ളത് കൊണ്ടാണ്. ഈ താഴ്ന്ന ജാതിക്കാരൻ അമ്പലത്തിൽ പോകാനുള്ള അവകാശം അല്ല, ഒരു പൊതുവിടത്തിൽ തുല്യരായി ഇരിക്കാനുള്ള അവകാശം. പൊതുവിടത്തിൽ തുല്യരായി ഇരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി നിരന്തരമായ സമരത്തിലാണ് ഇടതുപക്ഷം നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു മധ്യവർഗം പറയുന്ന രൂപത്തിൽ മാം സംസാരിക്കരുത്. അതല്ല ഞാൻ
പറഞ്ഞു വരുമ്പോൾ ഒരു മിനിറ്റ് ചിന്തയും ദേവികയും തമ്മിലുള്ള ചൂട് പിടിച്ച ഈ തർക്കത്തിലേക്ക് തിരിച്ചെത്താം. ത്രീ ഡയമെൻഷൻ തുടരുകയാണ്. ഈ തർക്കത്തിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണെങ്കിൽ, ഇപ്പൊ വളരെ ഘോഷിച്ചു തുടങ്ങിയ പല സമരത്തിനും ഈ പറഞ്ഞ പോലെ ഒരു പിന്തുണ, ജനപിന്തുണയാണെങ്കിലും ചർച്ച വേദികളിൽ ചർച്ച ചെയ്യപ്പെടുന്ന നിലവിൽ നോക്കിയാലും കുറവായിരുന്നു. എന്തുകൊണ്ടാണ് ഈ സമരങ്ങൾക്ക് ഈ ഒരു പുതിയ ഊർജം കിട്ടുന്നത്? അത് കുട്ടികൾ ചെറുപ്പക്കാർ കൂടുതലായിട്ട് വരുന്നത് കൊണ്ടാണോ, അതിനുപയോഗിക്കുന്ന മീഡിയം വേറെ ആയതുകൊണ്ടാണോ, എന്തുകൊണ്ടായിരിക്കും? തീർച്ചയായിട്ടും ചെറുപ്പത്തിൻ്റെ ഒരു ഊർജം അവിടെ ഉണ്ട്. ഒരു അധ്യാപിക എന്ന നിലയിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു പരാതി, ഒരു റിസർച്ച് സ്റ്റുഡൻ്റ്, അതായത് 22-23 വയസ്സുള്ള ഒരു റിസർച്ച് ചെയ്യുന്ന ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും നമ്മൾ ബീച്ചിലോ അല്ലെങ്കിൽ പാർക്കിലോ ഒക്കെ ഒന്ന് ഇരുന്നാൽ ഉടനെ സാമൂഹ്യ വിരുദ്ധർ വരിക, ഫോൺ നമ്പറാണ് ചോദിക്കുന്നത്, വീട്ടിൽ വിളിച്ച് പറയട്ടെ, ഞങ്ങൾ കുട്ടിയുടെ ഫോൺ നമ്പർ തരും, അമ്മയൊന്ന് വിളിച്ച് പറയട്ടെ, ഇങ്ങനെ അങ്ങ് ഇറക്കി വിട്ടിരിക്കുകയാണോ? എന്തുകൊണ്ടാണ് പലപ്പോഴും ഈ കുട്ടികൾ ഫോൺ നമ്പർ കൊടുക്കാതെ എങ്ങനെങ്കിലും ഒക്കെ തടി തപ്പാൻ ശ്രമിക്കുന്നത്? അത്ര ഭീകരമാണോ നമ്മുടെ വീടുകളിലെ അന്തരീക്ഷങ്ങൾ? അത്ര പോലും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു റൈറ്റ് ആ കുട്ടിക്ക് ആ വീട്ടിലില്ലേ? ഒരു സെക്യുലർ ഫ്രണ്ട്ഷിപ്പിനുള്ള ഇടം കൊടുക്കാത്ത വീടുകളാണോ നമുക്കുള്ളത്? എവിടെയാണ് ഈ വേർതിരിവ് വരുന്നത്? അങ്ങാറ്റവും ഇങ്ങാറ്റവുമാണ്. ഒരു ആൺസുഹൃത്തിൻ്റെ കൂടെ പുറത്തു പോകണമെങ്കിൽ നാട്ടുകാരെ ബോധിപ്പിക്കണമെന്നുള്ള വാങ്ങി ഒരു വശത്ത്, ആൺസുഹൃത്തിൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പറഞ്ഞിട്ട് പോകാൻ ഭയക്കുന്ന രീതിയിലുള്ള സാമൂഹ്യ അന്തരീക്ഷം വേറെ ഉണ്ടെന്ന് പറയാൻ അച്ഛനും അമ്മയ്ക്കും ടെൻഷനാണ്. ആ ടെൻഷൻ അംഗീകരിച്ചേ പറ്റൂ. പുറത്തൊരു കടയിൽ പോയി കുഞ്ഞു വരാൻ 5 മിനിറ്റ് വൈകിയാൽ നമുക്ക് ആധിപ്പെട്ടേ പറ്റൂ. അടുത്ത വീട്ടിലേക്ക് കുട്ടികൾ പോകുമ്പോൾ എന്തിനാണ് നമുക്ക് ആലോചിക്കേണ്ടി വരും, ആരെങ്കിലും കൂടെ ഉണ്ടോ എന്ന് നോക്കുന്നൊരു അതുകൊണ്ട് ഇതെങ്ങനെ റിലേറ്റ് ചെയ്ത് പോകുന്നില്ല? 15 വർഷം മുമ്പുള്ള കുട്ടിയല്ല ഇപ്പോഴത്തെ കുട്ടി. അപ്പം ശാരീരികമായിട്ട് നോക്കിയാൽ തന്നെ കുട്ടികൾ ആണായാലും പെണ്ണായാലും വളരെ നേരത്തെ പ്യൂബർട്ടിയിലെത്തുന്നുണ്ട്. അവരുടെ ശാരീരിക വളർച്ച എത്രയോ അധികം സാധാരണ സ്കൂളുകളിൽ പോയി നോക്കിയാൽ തന്നെ അറിയാം. അപ്പം സ്വാഭാവികമായിട്ട് ഈ കുട്ടിത്തം എന്ന് പറയുന്നത് വളരെ നേരത്തെ അവസാനിക്കുന്നു. വേറെ കാരണങ്ങളും ഉണ്ട്, ഇപ്പം സെൽഫോൺസ്, ഇപ്പം ടെക്നോളജി. അപ്പോൾ അങ്ങനെ അത് നമ്മൾ അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടി നേരത്തെ ഒരു 14 വയസ്സുകാരി പഴയ ഒരു 20 വയസ്സുകാരിയെ പോലെ ചിന്തിക്കും എന്ന് അംഗീകരിക്കാനുള്ളൊരു വലിയ വൈഷമ്യം ഇവിടെ കുട്ടികളെ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർക്ക് പോലുമുണ്ട്. എൻ്റെ മകൾക്ക് അടുത്ത കാലത്ത് ഉണ്ടായ ഒരു അനുഭവമാണ്, ഇവള് കൗൺസിലറോട് പറഞ്ഞ സകല കാര്യങ്ങളും ക്ലാസ്സിൽ എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ, ഈ ചൈൽഡ് ലൈനിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ മകൾ ഈ സ്കൂളിൽ ഇവളുടെ ക്ലാസ്സിലുണ്ട്, ആ കുട്ടിയാണ്. ആ കുട്ടി പറഞ്ഞോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്തായാലും ഈ കൗൺസിലറിനെ വിശ്വസിച്ച് ഇവള് സംസാരിച്ച കാര്യങ്ങൾ വള്ളി പുള്ളി വിസർഗം കൂടാതെ അതിൻ്റെ പുറത്ത് പുതിയ ചില കൊച്ചു പെൺകുട്ടി, ഈ ടീനേജേഴ്സിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു നല്ലതാണെങ്കിൽ അവർ എക്സാജറേറ്റഡ് ആയ നന്മയായിരിക്കും, തിന്മയാണെങ്കിൽ എക്സാജറേറ്റഡ് ആയ തിന്മയായിരിക്കും. അതുതന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ഈ മോറൽ പോലീസിങ് പൊതു ഇടങ്ങളിൽ നടക്കുന്നതിനെപ്പറ്റി നമ്മൾ ഇത്രയധികം ചർച്ച ചെയ്യുന്നു, പക്ഷേ നമ്മുടെ വീടുകളിൽ നടക്കുന്ന മോറൽ പോലീസിങ്, നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നടക്കുന്ന മോറൽ പോലീസിങ്, നമ്മുടെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നടക്കുന്ന മോറൽ പോലീസിങ്, ഇതാരും പറയില്ല. അത് ഇന്നലെ ഞാൻ അല്ല, ശരിക്കും ഇന്നലെ ഞാൻ ആ സ്കൂളിൽ പോയിട്ട് ഞാൻ ആ സാറിനോട് പറയുകയും ചെയ്തു, ഈ മലാലയെ താലിബാൻ ത്രെറ്റൻ ചെയ്തുകൊണ്ട് ആ കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. ഇവിടെ നേരെ തിരിച്ച് സ്കൂളിൻ്റെ അകത്ത് സാരി ഉടുത്തൊരു താലിബാൻ ഉണ്ടല്ലോ ഓൾറെഡി, പഠിപ്പിക്കുന്നു എന്നുള്ള പേരിൽ നിരന്തരം കുട്ടികളെ പീഡിപ്പിക്കാൻ തയ്യാറായ ഒരു സാരി ക്ലാഡ് താലിബാൻ സ്കൂളിൻ്റെ അകത്ത്. സ്കൂളിൽ ഉണ്ടെന്ന് അത് പറയാൻ പറ്റില്ല. ചില സ്കൂളുകൾ സപ്പോർട്ട് ചെയ്തിട്ട് ആ കുട്ടികളുടെ ഫീലിങ്സ് മനസ്സിലാക്കി പ്രതികരിക്കുന്ന സ്കൂളുകളും ഉണ്ട്. സ്കൂളിൽ പഠിച്ചിട്ടിൻ്റെ ഒപ്പം കൂളായിട്ട് പോകാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് ആദരക്കെ ഉണ്ടാവും. ആ ഒരു കോൺഫിഡൻസ് അങ്ങനെ ഒട്ടുമില്ല ഇന്നത്തെ കേരളത്തിൽ. പക്ഷെ നമുക്കറിയാമായിരിക്കും അതൊരു കൂൾ ഫ്രണ്ടാണെന്ന്. പക്ഷേ വീട്ടുകാരും ബോധിപ്പിച്ചാലും നാട്ടുകാർക്കായിരിക്കും പ്രശ്നം. ഡൽഹിയിലെ പെൺകുട്ടി മരണപ്പെട്ടു, അതിന് ഒരുപാട് തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നു, പ്രതിഷേധം ഉയർന്നു വന്നു. പക്ഷേ ഈ ഇടയ്ക്കും ഒരു TV ചാനലിനകത്തിരുന്ന് ഒരാൾ പറയുകയാണ്, രാത്രി സമയത്ത് ആ പെൺകുട്ടി എന്തിന് യാത്ര ചെയ്തു? രണ്ടാമത്തെ ചോദ്യം, ഒരു ആൺസുഹൃത്തുമായി എന്തിന് യാത്ര ചെയ്തു? അങ്ങനെയൊക്കെ പോയത് കൊണ്ടാണ് ആ പെൺകുട്ടി മരിച്ചത്. ആ മരണത്തെ പോലും അവർ ന്യായീകരിക്കുകയാണ്. അപ്പോൾ ആ രൂപത്തിൽ ചിന്തിക്കുന്ന ഒരു സമൂഹം ഇന്ന് നിലനിൽക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ആ പെൺകുട്ടി അതിൻ്റെ അച്ഛനുമായിട്ടായിരുന്നു പോയിരുന്നതെങ്കിൽ പോലും ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുമായിരുന്നു. ആശുപത്രിയിലേക്കാണ് ആ കുട്ടി പോയിരുന്നതെങ്കിലും ആ പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുമായിരുന്നു. അപ്പോൾ സ്ത്രീകളെ നിങ്ങൾ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്ന് പറയാൻ ഒരു വിഭാഗം ഇവിടെ നിൽക്കുകയാണ്. നിങ്ങൾ എത്ര മണിക്ക് യാത്ര ചെയ്യണം, ഇത്ര മണിക്ക് നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തണം. കുറച്ച് ആങ്ങളമാരുടെ, കുറച്ച് രക്ഷിതാക്കളുടെ സമൂഹമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ച് പറയാനുള്ളത്, ഞങ്ങൾക്ക് നിങ്ങളുടെ ആരുടെയും സംരക്ഷണം ആവശ്യമില്ല. നിങ്ങൾ ഞങ്ങൾക്ക് സ്പേസ് തരിക, സമത്വം തരിക. സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് കേരളത്തിലെ സ്ത്രീകൾ മുന്നോട്ട് വരുന്നത്.
സ്ത്രീകൾ, സദാചാരം ഇതൊക്കെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വാർത്താ പ്രാധാന്യം ആ നിൽക്കുന്ന ആദിവാസികൾക്ക് സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല. സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ന്യൂമറിക്കൽ മൈനോറിറ്റീസിൽ ഒന്നാണ്. അതായത് ഈ കേരളത്തിലെ ആദിവാസികളുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ജനഹത്യയുടെ പതുക്കെയുള്ള ജനഹത്യയുടെ ചരിത്രമാണ്. പക്ഷേ അവരീ പറഞ്ഞ പോലെയാണ്, അവർ മുഖ്യധാരയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ മുഖ്യധാര മാധ്യമങ്ങളെ ഉപയോഗിക്കാം. അവർക്ക് സാമ്പത്തികമായിട്ട് പോലും ഈ ഒരു സമരം നടത്താൻ അവർ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നു. എന്തെല്ലാമാണ് അതിനിടയ്ക്ക് പറഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്, എവിടുന്നോ ഫണ്ട് സ്വീകരിച്ചു, എങ്ങനെയാണ് ഇങ്ങനെ എന്ത് ഫണ്ട് എവിടുന്ന് സ്വീകരിക്കും, അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ ഒന്ന് രണ്ട് മാസമായിട്ടാണ് ഇവിടെ നിൽപ്പ് സമരം നടക്കുന്നത്. അവിടെ എന്തുകൊണ്ട് ഇത്ര ജനശ്രദ്ധ കിട്ടുന്നില്ല? അവരുടെ ആവശ്യങ്ങൾ മറ്റുള്ളവർക്ക് അത്രത്തോളം അത് ഒരു ശ്രദ്ധ പിടിച്ചു പറ്റുന്നില്ല. സെൻസേഷണൽ ന്യൂസിനാണെങ്കിലോ ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങൾ യങ്സ്റ്റേഴ്സ് പെട്ടെന്ന് അതിന് ലൈക്കും ഫോളോവും എല്ലാം വരുന്നുണ്ട്. അത് ഈ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കാനുള്ള ആ ഒരു പ്രവണത തന്നെയാണ് അതിന് കാരണം. ഈ ആദിവാസി സമരത്തെ ചുംബന സമരത്തിന് എതിരെ നിർത്തുന്നത് ഒരു പൊതുമണ്ഡലം ഇൻക്രീസിംഗ്ലി ഫ്യൂഡൽ ആവുകയാണ്, വളരെ ഫ്യൂഡൽ ആവുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആദിവാസിക്ക് തൊട്ടുകൂടായ്മ. കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരുടെ ഒരു കൂട്ടായ്മ, അവരുടെ ഒരു സംഘടിത ശക്തി, അവരുടെ ഒരു ഊർജം, ഇതൊക്കെ ഇങ്ങോട്ടേക്കും കൊടുക്കാമല്ലോ. ഊർജം കൃത്യമായി ചാനലൈസ് ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിൽ നിൽക്കുകയാണ്. യുവാക്കളുടെ ഊർജം കൃത്യമായി ചാനലൈസ് ചെയ്ത് അവരുടെ ദൈനംദിന വിഷയങ്ങൾക്കകത്ത് സമൂഹത്തിൽ പ്രതികരിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. ഇപ്പോൾ പൊതുവെ നമ്മൾ പറയാറുണ്ട് യുവാക്കൾക്കിടയിൽ പിടിപെട്ടിരിക്കുന്ന അരാഷ്ട്രീയവാദത്തെ കുറിച്ച്. എന്തുകൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന കുറെ ആളുകളുടെ കാര്യത്തിൽ വരുന്നില്ല എന്നുള്ളത്? ആദിവാസികൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യത്തിനോ അവർക്ക് സമൂഹത്തിൽ ഒരു ഇടം കിട്ടണമെന്നുള്ള വിഷയത്തിനോ നമ്മൾ ആരും എതിരല്ല. പക്ഷെ ഇതിനകത്ത് ചില പൊളിറ്റിക്സ് ഒളിഞ്ഞു കിടപ്പുണ്ട്. അങ്ങനെ എതിരല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ സമരം ചെയ്തു, ഞങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതും പിന്തുണച്ചൊപ്പം വരുന്നത് രണ്ടാണ്. നിൽപ്പ് സമരത്തിനൊരു വലിയ പിന്തുണയുമായി നിങ്ങൾ ആരും വന്നതായി ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ തിയററ്റിക്കലി നിങ്ങളുടെ പിന്തുണയുണ്ട്. അതിപ്പോ ആദിവാസികൾ അവകാശത്തിന് സമരം ചെയ്യുമ്പോൾ അവരുടെ സമരം അനാവശ്യമാണെന്ന് ആരെങ്കിലും പറയൂ? അല്ല, നിങ്ങളാണ് കാണാതിരിക്കുന്നത്. എ കെ എസ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തോട് അനുഭാവമുള്ള ഒരു സംഘടന കുടില് കെട്ടി സമരം നടത്തിയപ്പോൾ ആ സമരത്തെ എന്തേ വന്ദന കണ്ടില്ല? അയ്യോ, ചർച്ച നടത്തുന്നില്ല. ഈ ചർച്ച വേദി ഒന്നുണ്ടാവില്ലായിരിക്കും. കുടിൽ കെട്ടി സമരത്തിന് മാധ്യമങ്ങളുടെ പിന്തുണ കിട്ടാതിരുന്നിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞതുപോലെ നിരാഹാര സമരം നടത്തുമ്പോൾ, അടുപ്പുകൂട്ടി സമരം നടത്തുമ്പോൾ, നൈറ്റ് അസംബ്ലി DYFA നടത്തുമ്പോൾ, SFI പ്രതിഷേധങ്ങൾ കൊണ്ടുവരുമ്പോൾ, ഇപ്പോൾ പ്രതിഷേധ തെരുവ് SFI സദാചാര പോലീസിനെതിരെ കൊണ്ടുവരുമ്പോൾ, കുടില് കെട്ടി സമരം നടത്തുമ്പോൾ, അതിൻ്റെയൊക്കെ മുമ്പിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ പറയട്ടെ, ഈ നിൽപ്പ് സമരത്തിനകത്തുള്ള പൊളിറ്റിക്സ്, ഇന്നലെ നിൽപ്പ് സമരത്തിന് അനുഭവം പ്രഖ്യാപിച്ചുകൊണ്ട് വന്ന ആളാരാ? KPCCയുടെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ VM സുധീരനാണ്. ഭരണകൂടത്തിന്റെ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം ഒന്ന് മനസ്സ് വെച്ചാൽ തീർക്കാവുന്ന പ്രശ്നത്തിനകത്ത് ഒരു കേവലമായ മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടി അദ്ദേഹം വന്ന അനുഭാവം പറയുകയാണ്. അങ്ങനെ ലെഫ്റ്റ് കപടമായിട്ട് വന്ന അനുഭാവം പറയുന്ന ഒരു വിഭാഗമല്ല. ലളിതമായുക്തിയാണോ മാഡം? വളരെ സ്ട്രെയിറ്റ് ഫോർവേർഡ് മാഡം. ഇത്ര റാഡിക്കൽ ആയിട്ടുള്ള ചിന്താഗതികൾ മുന്നോട്ട് വയ്ക്കരുത്. ഈ പുതിയ സമര രീതികൾക്ക് എത്രത്തോളം വിജയിക്കാൻ കഴിയും? അല്പം ചിന്തിക്കുന്ന നട്ടലുള്ള പെൺകുട്ടികൾ കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഇന്ന് കാണുന്നു. അത് എന്തുകൊണ്ടെന്ന് മലയാളി വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കണം. കാരണം ഇവിടെ നട്ടല് നിവർത്തിപ്പിടിച്ച് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ ഒരു പെൺകുട്ടിക്ക് കഴിയുന്നില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്ന് അതിന് മീൻസ് ഉള്ള കുട്ടികൾ ചിന്തിക്കുന്നു. സ്പേസിന് വേണ്ടിയുള്ള സമരം മിഡിൽ ക്ലാസ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ടവരടക്കം ആദിവാസികളല്ലാത്തവരുടെ ഇടയിൽ തീർച്ചയായും റെലവൻ്റ് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അതിനേക്കാൾ ഉപരി അതിൻ്റെ റെലവൻസ് മറ്റൊന്നുമല്ല, കാഴ്ചക്കെതിരെ സ്പർശത്തിൻ്റെ സമരമാണത്. കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പുതിയ പുതിയ സമര രീതികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നവസമരങ്ങൾക്ക് എന്തായാലും യങ്സ്റ്റേഴ്സ് എപ്പോഴും പിന്തുണ നൽകും. പക്ഷേ എൻ്റെ അഭിപ്രായം, അത് ഈ സെൻസേഷണൽ ന്യൂസ് അങ്ങനത്തെ ഇഷ്യൂസിന് മാത്രം കൊടുക്കാതെ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി പോരാടുന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരേ രീതിയിൽ പിന്തുണയ്ക്കണം. എല്ലാവരും, യങ്സ്റ്റേഴ്സ് ആയാലും അല്ലാത്തവരും, മാധ്യമങ്ങളായാലും. ചിലതിന് മാത്രം പെട്ടെന്ന് പിന്തുണ, അതിന് വേറെ വേറെ സമര രീതികൾ വരുന്നു, മറൈൻ ഡ്രൈവിൽ കൂടുന്നു, അതിനുവേണ്ടി കോളേജുകളിൽ പുതിയ പുതിയ സമര രീതികൾ തുടങ്ങുന്നു, അതൊരു പുതിയൊരു തരംഗമായിട്ട് മാറുന്നു.
എന്നാൽ ചില ഇഷ്യൂസ് അവഗണിക്കപ്പെടാതെ താഴ്ന്നു താഴ്ന്നു പോകുന്നു. ഇങ്ങനെ ഒരു വേർതിരിവ് പാടില്ല. ഏത് ഇഷ്യൂ വന്നാലും അതിനെ ഞങ്ങൾ പുതിയ രീതികളിൽ എല്ലാത്തിനും ഒരുപോലെ കാണണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നവസമരങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ മുന്നോട്ട് പോകേണ്ട തന്നെ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടം അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമരം ചെയ്യാതെ വീട്ടിൽ കയറി ഇരുന്നാൽ നാളെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുമെന്ന് ഇന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ലാപ്ടോപ്പിനകത്ത് മൗസ് ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ജനവിഭാഗം സമരം ചെയ്യാൻ പുറത്തേക്കിറങ്ങി വരുന്നത്. അതിൻ്റെ അവരുടെ ഇൻ്റർനെറ്റ് ആക്ടിവിസത്തെ പൂർണ്ണമായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ അല്ല വന്ദന, അതോടൊപ്പം തന്നെ ഇൻ്റർനെറ്റിനകത്തിരുന്ന് ഇത്തരം കൂട്ടായ്മകൾക്ക് ആഹ്വാനം ചെയ്യുന്നവർ പൊതു രംഗത്തുകൂടി ഇറങ്ങി തെരുവിലിറങ്ങി സമരം ചെയ്യുവാനും മുദ്രാവാക്യം വിളിക്കുവാനും വെയിൽ കൊള്ളാനും തയ്യാറാകണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. ചുംബിക്കുന്ന യുവത്വവും നിൽപ്പ് സമരം നടത്തുന്ന ആദിവാസിയും രണ്ടും കേരളത്തിന്റെ സമര ചരിത്രത്തിലെ പുതുമയുള്ള കാഴ്ചകളാണ്. ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ നോക്കിയാൽ രണ്ടും സമരസപ്പെടുന്നതല്ല. എങ്കിലും കേരളത്തിന്റെ പൊതുബോധത്തെ നവീകരിക്കുന്നതിന് പുതിയ മൂശകളാണ് രണ്ട് സമരങ്ങളൊന്നും പറയാതെ വയ്യ. കാണാം സ്ത്രീ ഡയമെൻഷനിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.